അതുകൊണ്ട് കളവ് പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിത്ന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട. കാരണം ഉലമാഅ് വലിയ ബഹുമാനത്തിന്റെ അഹ്ലുകാരാണ്. ഖുർആൻ അവരെ മഹത്വം പറഞ്ഞത് എത്ര എന്ന് വർണ്ണിക്കാൻ പറ്റില്ല. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാഅ്. നിശ്ചയം അല്ലാഹുവിന്, അവന്റെ അടിമകളിൽ അല്ലാഹുവിനെ അറിഞ്ഞ് ഭയപ്പെടുന്നവർ അവർ മുത്തഖീങ്ങളായ ഉലമാ ആണെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തുമ്പോൾ ആ ഉലമാഅിന്റെ മഖാം എത്രയാണ്, അവരുടെ കദറ് എത്രയാണ്. ഉലമാ ഉമ്മത്തി അംബിയായി ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിലെ പണ്ഡിയ പണ്ഡിത അംബിയാക്കളുടെ സ്ഥാനമാണ് എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർക്കെന്ന് തങ്ങൾ പറയാണ്. അൽ ഉലമാ വറസത്തുൽ അംബിയാ, അവർ അംബിയ ക്കളുടെ അനന്തരക്കാരാണ് പണ്ഡിതന്മാർ. അമ്പിയാക്കൾ ഇവിടെ സമ്പാദിച്ചത് ദീനാറും ദിർഹമും അല്ല, വലാക്കും വറഫുൽ ഇൽമ്, അവർ സമ്പാദിച്ചത് അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമാണ്. ഇമാമുന ഷാഫി റഹ്മഹുള്ള പറഞ്ഞതുപോലെ, ഫൈനൽ ഇൽമ നൂറുല്ലാഹി ഹഖാ വ നൂറുല്ലാഹി ലാ യുഅ്താ ലിഅസി. അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ്, നാഫിയായ ഇൽമ്, അത് ദോഷികളായ ആളുകൾക്ക് അല്ലാഹു നൽകൂല. വലിയ ബഹുമാനത്തിന്റെ അഹലുകാരാണ് ആലിമീങ്ങൾ. അതുകൊണ്ട് ആലിമീങ്ങളെ പ്രയാസപ്പെടുത്തുന്ന വല്ല വാക്കോ പ്രവർത്തനമോ ഭാവമോ ഒരു മുസ്ലിമിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ആഖിബത്തിനെ ബാധിക്കുന്ന വിഷയമാണ്. ഒരൊറ്റ ആലിമീങ്ങളെയും പറയരുത്. ഈ ഇരിക്കുന്ന ഉലമാഅ് അവര് ദീനിന്റെ പ്രകാശമാണ്. അതുകൊണ്ട് ഉലമാഅിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന വല്ല അവസ്ഥയും നമ്മിലുണ്ടായാൽ അത് നമ്മുടെ ആഖിബത്തിനെ ബാധിക്കും എന്ന് നാം എപ്പോഴും ചിന്തിക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ടാണ് വലിയ വലിയ സൂഫിയാക്കൾ പഴയകാലത്ത് പള്ളി ദർസിൽ ഓതിപ്പഠിക്കുന്ന പദ്യകിതാബ് ഉണ്ടായിരുന്നു, ബൈത്ത് കിതാബ് റസാനത്ത്. അതിലിങ്ങനെ ഓരോ പദ്യത്തിലൂടെ ഓരോ വിഷയങ്ങൾ ബോധ്യപ്പെടുത്തും. ആ പറഞ്ഞ കൂട്ടത്തിൽ കാണാം, ലാ തഅതബന്നഹദൻ ഫല്ലൻ അനിൽ ഉലമ വലൗ ബിസഹ്വിൽ ലിമാ ഫീ ലഹ്മിഹിം ദുഅഫു. ലാ തഅതബന്നഹദ, നീ ഒരാളെയും ആക്ഷേപിക്കണ്ട, ഫല്ലൻ പ്രത്യേകിച്ച് അനിൽ ഉലമ, ഉലമാഅിനെ കുറിച്ച് പറയണ്ട. കാരണം ഫീ ലഹ്മിഹിം ദുഅഫു, അവരുടെ ലഹ്മിൽ ദുഅഫുണ്ട്, അവരുടെ മാംസത്തിൽ വിശണ്ട് നഞ്ഞുണ്ട്. ഇന്ന ദുആഫ ഇദാ മാ കുന്ത തഅകുലുഹു വലൗ ബിജഹലിൻ ജറാ ഫി നഫ്സിക തലഫു. ഒരാൾക്ക് വിഷമാണെന്നറിയാതെ വിഷം വയറ്റിലെത്തിയാൽ അപകടം സംഭവിക്കും. എത്രത്തോളം ഹത്തൽ മൗത്ത്, മരണം വരെ സംഭവിക്കാം. ഇതുപോലെ ഉലമാഅിന്റെ ബഹുമാനം എത്രന്നറിയുന്നില്ല. തന്റെ രാഷ്ട്രീയ കാര്യലാഭങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഭൗതിക താൽപര്യങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ ദീനിന്റെ ഉലമാക്കളെ കുറവാക്കുന്ന വിഷയത്തിൽ സഹകരിച്ചു കൊടുത്താൽ, അതിന് കൂട്ടുകൂടി കൊടുത്താൽ ഈമാൻ നമ്മിൽ നിന്ന് അകറ്റപ്പെടുന്നു. ഒരാളെയും പറയാതെ നാവിനെ സൂക്ഷിക്ക. അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന മുസ്ലിമീങ്ങളെ, ഐബത്ത് പറയണ്ട, ഫിത്ന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. മുസ്ലിം ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, അഫ്ളുൽ ഇൽമുൽ ഹാൽ എന്ന നിലക്ക് പറയാണ്, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ ബന്ധപ്പെടണ്ട. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും ഒരു അക്രമ കൊലപാതകങ്ങളിലും ഏർപ്പെടാൻ മുസ്ലിമിന് പറ്റില്ല.